ഹായ് സലാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിയാൻ റിച്ചീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ ചുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊരിച്ചിട്ട് എങ്ങനെയാണ് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത് നോക്കാം അതേപോലെ തന്നെ പിന്നെ ഒരൊറ്റ മിനിറ്റ് കേട്ടാ ഇതൊന്ന് കേൾക്കണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ പിന്നെ അതേപോലെ തന്നെ കേട്ടാ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ തന്നെ ഒന്ന് പറയാം അവരോടൊക്കെ എന്നിട്ടൊന്ന് ചെയ്യിക്കുന്ന് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറയാം എല്ലാരോടും കേട്ടാ എന്തായാലും ചിക്കൻ ചുക്കയിലേക്കുള്ള ചിക്കന് ചിക്കൻ ഒരു 10 കിലോ ചിക്കൻ ഉണ്ട് അതൊന്ന് മസാല ഒന്ന് മസാല വരക്കാണ്ട് ഇനി ഇതിനകത്ത് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം എവിടെ ഉപ്പ് എവിടെ ഉപ്പുണ്ട് 10 കിലോ ചിക്കൻ ചുക്കയാണ് അടിക്കുന്നത് 10 കിലോ കേട്ടാ 1 കിലോ അല്ല 10 കിലോ ഉണ്ട് മസാല ഇടുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് നമ്മള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു 1.5 ടീസ്പൂണ് മഞ്ഞപ്പൊടി 2.5 സ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ അതേപോലെ ഒരു 2 സ്പൂണ് മുളക് പൊടി ഒരു 50 ഗ്രാമിന്റെ അടുത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ 10 കിലോന് 50 ഗ്രാം ഇപ്പൊ യൂസ് ചെയ്യുന്നുള്ളൂ ഇതൊരു 100 ഗ്രാം കാശ്മീരി മുളക് പൊടി ഒരു 100 ഗ്രാം ഇനി കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ ചിക്കൻ ചുക്ക അടിക്കാൻ ഇപ്പം വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല ആദ്യമൊക്കെ നമ്മൾ മസാല കൊടുക്കും ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് പെരക്കി വെക്കാം എല്ലാം കൂടെ ഒന്നേ എന്താ കളർ ഉണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ടുള്ള ഇതാണ് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ചുവപ്പ് കളറും കിട്ടും ഈ കളർ അടിക്കേണ്ട ആവശ്യം വരുന്ന നേരം അതാണ് ഇതിന്റെ കാശ്മീരി മുളക് പൊടിന്റെ ഒരു ഗുണം ഇതൊക്കെ ഒന്ന് മസാല വരക്കിട്ടേ അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മളെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാനുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ കുറച്ച് സൗകര്യം കുറവ് അതുകൊണ്ടാണ് നമ്മൾ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് വേറെ ഒരു കുഴപ്പമില്ല നമുക്ക് ഫുഡ് ഒക്കെ നമുക്ക് ഞാൻ ആയിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാവും ബർത്ത്ഡേ ആയിട്ടും കല്യാണം ആയിട്ടും നമുക്ക് എന്തായാലും ചിക്കൻ പൊരിയട്ടെ എന്തായാലും നമ്മളെ ചിക്കൻ പൊരിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ചിക്കൻ ചുക്കയിലേക്കുള്ള ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം അപ്പൊ നമ്മളെ ചിക്കൻ ഇവിടെ പൊരിഞ്ഞു വന്നിട്ട് ഫസ്റ്റ് ഒരു ട്രിപ്പ് ഇനി രണ്ട് ട്രിപ്പും കൂടെ പൊരിക്കാണ്ടാവും ഇനിയിപ്പോ പൊരിക്കാതെ വെക്കാൻ പറ്റും കേട്ടാ നിങ്ങളിത് പൊരിക്കണം നിർബന്ധമൊന്നുമില്ല പൊരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും പൊരിക്കാതെ ഇതേപോലെ മസാല ഇട്ടിട്ട് ഉള്ളി വാട്ടിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വേഗം നേരം നോക്കിയാലും മതി ഇതിങ്ങനെ പൊരിച്ചു വെക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാ നമ്മൾ ഈ ഉള്ളി വാട്ടുമ്പോ തന്നെ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നാ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും ഇതിപ്പോ ഞാൻ 10 കിലോ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഉള്ളി എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം 4 കിലോ ഉള്ളി ഉണ്ടാവും നമ്മളെ ചിക്കൻ ചുക്കയിലെ ഉള്ളി വാട്ടുമ്പോൾ തന്നെ ഒരു കുറച്ച് ഒരു 3-4 ബേ ലീഫ് കുറച്ച് വലിയ ജീരകം ഗ്രാമ്പു പട്ട അതുപോലെ കുറച്ച് ഏലക്കായി ഇതെല്ലാം കൂടെ ഉള്ളി വാട്ടുമ്പോൾ തന്നെ അതിനകത്ത് ഇട്ട് കൊടുക്കുക അതിനു മുമ്പ് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാണ്ട് ഒരു 2 സ്പൂണ് മുളക് പൊടി ഓക്കെ അതുപോലെ തന്നെ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുള്ള 1 സ്പൂണ് ഓക്കെ നമുക്ക് എന്തായാലും ഇനി തക്കാളി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ഉള്ളി എല്ലാം റെഡി ആയിട്ടുണ്ട് തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ ബാക്കിയുള്ള ചിക്കൻ കൂടെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും ഇതും കൂടെ ഒന്ന് കോരിയെടുക്കാം അപ്പൊ നമ്മളെ ഉള്ളി വാട്ടുമ്പോ അധികം ഉപ്പിടണ്ട കേട്ടോ നമ്മള് ചിക്കനില് ചിക്കൻ പൊരിക്കുമ്പോ ഉപ്പിട്ടതാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് കറിയിൽ വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പിടണം ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നിനും ചെയ്യാൻ കഴിയില്ല പിന്നെ അതേപോലെ തന്നെ ഒരു 2 കിലോ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഒരു 2 കിലോ പിന്നെ അതേപോലെ ഒരു 200 പച്ചമുളക് 200 വെളുത്തുള്ളി 200 ഇഞ്ചി ഇതൊക്കെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ് അപ്പൊ നമ്മളെ ഉള്ളി ഒരു 50% വാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പച്ചമുളക് കാണുന്നുണ്ടല്ലോ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് എന്തായാലും ഇനി അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം
അപ്പൊ നമ്മളെ ചുക്കന്റെ ഉള്ളി ഏകദേശം നല്ലോണം വാടി റെഡി ആയിട്ടുണ്ട്, കേട്ടില്ലേ? ആഹാ, വാടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഒരു 3 സ്പൂണ് കുരുമുളക് പൊടി, കുരുമുളക് പൊടി 3 സ്പൂണ്, പിന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചത് ഒരു 2 സ്പൂണ്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചുക്കുപൊടി, ചുക്കുപൊടി, പിന്നെയാണ് നമ്മളെ മെയിൻ സാധനം. ഇതില്ലാത്തൊരു പരിപാടിയില്ല നമുക്ക്, മല്ലിച്ചപ്പും പൊതിയ, മല്ലിച്ചപ്പും പൊതിയ. ഇനി പായസം വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇതിനകത്ത് ഇടാൻ പറ്റുമോ നോക്കൂ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്, നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഏകദേശം ഒരു 90% ചുക്കാന്റെ പരിപാടി ഏകദേശം തീരാൻ ഒന്ന് കുറച്ചൊരു 5 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചവിടെ അടച്ചു വെക്കാം നമുക്ക്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല, ഗരം മസാല ഒരു 50 ഗ്രാം ഗരം മസാല കടക്കട, കുറച്ച് ചെറുജീരകം പൊടിച്ചത്, ചെറുജീരകം നിർബന്ധമില്ല കേട്ടാ, ചെറുജീരകം നിങ്ങളുടെ തിണ്ട കിട്ടാൻ മതി, നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ചിക്കൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ചുക്ക റെഡി. നമുക്ക് എന്തായാലും ചിക്കൻ ആട്ടാ, ചിക്കൻ ഇതാ ലാസ്റ്റ് കേട്ടോ, ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുമ്പോ തന്നെ നമുക്ക് കുറച്ച് പരിപാടി, കുറച്ച് ഉള്ളി ഇതേപോലെ പൊരിച്ചു വെക്കാം, ഉള്ളി ഇതേപോലെ പൊരിച്ചു വെക്കാം, പിന്നെ മേലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി. അപ്പൊ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ.